നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമ്മളുടെ പ്രകൃതി ജീവന ശാസ്ത്ര പഠനത്തിൻ്റെ 57-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ജീവശരീരത്തിന് ഈ മൂലകങ്ങൾ എങ്ങനെയാണ് ആഹാരമാക്കേണ്ടതെന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജലത്തിൻ്റെ കാര്യത്തെപ്പറ്റി വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇനിയും നമ്മൾ വായു എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഇന്ന് ശ്വസനക്രിയയും അതുപോലെ യോഗാസനത്തിലും ഒക്കെ വളരെ സാധാരണമായി വായുവിനെ ഉപാസിക്കേണ്ടതിൻ്റെ പല മാർഗങ്ങളും നമുക്ക് ലഭ്യമാണ്. ഈ പറയുന്ന യോഗയും മറ്റും അശാസ്ത്രീയമാണെന്നുള്ള രീതിയിലും അത് പല ദോഷങ്ങളും നൽകുമെന്നുള്ള രീതിയിലുമുള്ള ചിന്തയും ശക്തമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടെങ്കിലും ഇല്ലാത്ത തരത്തിൽ അതിനെ എനിക്ക് എതിർക്കുന്ന ഒരു പ്രവണത ഇന്ന് ശക്തമായിട്ടുണ്ട്. അത് ശാസ്ത്രീയമല്ല എന്നും അതുകൊണ്ട് തന്നെ തകരാറുകൾ ഉണ്ടാകുമെന്നും ഒക്കെ ഉള്ള ഒരു വാദഗതി അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. നമ്മൾ ആ ഒരു എക്സ്ട്രീമിലേക്കല്ല പോകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ പറയുന്ന മൂലകങ്ങളുടെ വളരെ അടിസ്ഥാനപരമായ രീതിയിൽ അവയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് വളരെ ആരോഗ്യ ജീവിതത്തിന് എത്രമാത്രം ആവശ്യമാണെന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് സ്വാഭാവികമായ ഒരു സംഗതിയാണ്. അപ്പം പല പല പ്രയോഗങ്ങൾ അതിനകത്ത് വന്നെന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ അശാസ്ത്രീയമാണെന്നുള്ള രീതിയിൽ തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വായുവിൻ്റെ നടുക്കാണല്ലോ ജീവിക്കുന്നതിന്. അപ്പോൾ അതിനെ കൂടുതൽ ആഹരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതിനകത്ത് അശാസ്ത്രീയത ഉണ്ടെന്നും പറഞ്ഞ് അതിനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇപ്പം ഈ യോഗാസനങ്ങളിൽ പലതും അപകടം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ചില ഡോക്ടർമാരും ഒക്കെ കൂടെ കൂടെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ വളരെ തുടക്കം മുതലേ ഒരു പ്രകൃതിജീവനശാസ്ത്രത്തിനകത്ത് നമ്മൾ ആധാരമാക്കിയിരിക്കുന്ന സഹജീവികളെയാണ്. അത് നമ്മൾ കൂടെ കൂടെ ആവർത്തിക്കുന്നത്, ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചേച്ചൻ പറഞ്ഞ പല കാര്യങ്ങളും ആവർത്തിക്കുന്നുണ്ടല്ലോ. ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താനായിട്ടുള്ള ഒരു പ്രയോജനമെന്നുള്ള പ്രചോദിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ആവർത്തിക്കേണ്ടി വരുന്നത്. സഹജീവികളെ നമ്മളിവിടെ ആധാരമാക്കുമ്പോൾ അവയുടെ ജീവിതക്രമത്തിൽ അല്ലെങ്കിൽ അവയുടെ ജീവിത രീതികളിൽ അനാവശ്യമായ രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്വാഭാവികം അപ്പോൾ സ്വാഭാവികത എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങൾക്ക് എത്രമാത്രം ഉണ്ടോ അതുപോലെ തന്നെ മനുഷ്യൻ സ്വാഭാവികതയോടുകൂടിയ ഒരു ജീവനക്രമം ഉണ്ട് എന്നാണ് പ്രകൃതി ജീവനശാസ്ത്രം പറയുന്നത്. അത് ഏത് കാര്യത്തിലും, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, ഏത് കാര്യത്തിലും ഈ ഒരു സ്വാഭാവിക തിരികെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ സ്വാഭാവികതയിലേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ മനുഷ്യ ജീവിതം കൂടുതലും സങ്കീർണമായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് സ്വാഭാവികതയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ പല അനുഷ്ഠാനങ്ങളും ഉണ്ടായി വന്നതിൻ്റെ പിന്നിലുള്ള പ്രേരക വസ്തു എന്ന് പറയുന്നത് ആരോഗ്യ ജീവിതം തന്നെയാണ്. അപ്പം യോഗയൊക്കെ ആ രീതിയിലുണ്ട്. ഇപ്പം യോഗ എന്ന് പറയുന്ന ഒരു ആധ്യാത്മികമായ ഔന്നിത്യത്തിന് വേണ്ടിയിട്ട് പൂർവികർ ഉപയോഗിച്ചിരുന്ന ഒന്നിനെ ഇന്ന് ചികിത്സയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ജീവനത്തിൽ തന്നെ പ്രകൃതി ചികിത്സ, പ്രകൃതി ചികിത്സയും പ്രകൃതി ജീവനവും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഒന്ന്, പ്രകൃതി ജീവനം എന്ന് പറയുന്നിടത്ത് നമ്മൾ ചികിത്സ എന്നുള്ള ഒരു താഴ്ന്ന തലത്തിലേക്കല്ല അതിനെ കൊണ്ടുപോകുന്നതെന്ന് മാത്രം. പ്രകൃതി ചികിത്സയിൽ ഇന്ന് ഡിഗ്രി പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലില്ലെന്നേ ഉള്ളൂ, മറ്റ് പല സ്റ്റേറ്റുകളിലും ബാച്ചിലർ
ഡിഗ്രി ഉണ്ട്, കൊടുക്കുന്നുണ്ട്. BNYF എന്നാണ്, BNY എന്നാണ് എനിക്ക് തോന്നുന്നത്, ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നാണ്. അപ്പം പ്രകൃതി ചികിത്സയുടെ ഭാഗമാക്കി യോഗയെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വസ്തുത്തിന് ഞങ്ങളുടെ ഗുരുനാഥൻ വർമാജി പറയുമായിരുന്നു, യോഗ എന്ന് പറയുന്ന ഒരു അങ്ങേറ്റം വന്നാൽ നമുക്കൊരാവശ്യം ഒരു സൂര്യ നമസ്കാരത്തിൽ തീരാവുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് അതിനകത്ത് ഏതാണ്ട് 13 തരത്തിലുള്ള ആസനങ്ങൾ വരുന്നുണ്ട് ഈ സൂര്യ നമസ്കാരത്തിൽ. അപ്പോൾ അദ്ദേഹം സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് കാണിക്കുമായിരുന്നു. പോട്ടെ, നമ്മളുടെ വിഷയം അതല്ല. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ ശരീരം അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ ചലനം നടത്തുന്നുണ്ടെങ്കിൽ അത് മതി എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്, ഉമ്മാജി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, നമ്മൾ തൊഴിലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതി. അതിലപ്പുറത്തേക്കുള്ള ഒരു യോഗയുടെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ, സെഡൻറ്ററി വർക്ക് ചെയ്യുന്നത്, അതായത് ഇരുന്ന് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫീസുകളിൽ ഇരുന്നൊക്കെ ജോലി ചെയ്ത് മറ്റ് ശരീരത്തിൻ്റെ ചലനം വളരെയധികം ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ ചില ആസനങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരുമെന്നുള്ളത് കവിഞ്ഞ്, നമ്മൾ വീട്ടിലെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, വീട്ടിൽ ജോലി ചെയ്യുന്ന ആണായാലും പെണ്ണായാലും, നമ്മളെ ശരീരത്തെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, അത് എന്തായാലും കൊള്ളാം, വീട്ടിനകം അടിച്ചു വാരുന്നതാണെങ്കിലും കൊള്ളാം, പിന്നെ എന്തെല്ലാം പണികളാണ് വീട്ടിലുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വഴിയിലിറങ്ങിയാൽ നമ്മൾ കാണുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാവരും അടക്കം നടപ്പാണ്. സാധ്യത്തിൽ വീട്ടിലുള്ള ജോലികൾ യഥാസമയം ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് മാത്രം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ആവശ്യമാണ്. ഒരുപക്ഷെ ആധ്യാത്മിക മേഖലയിൽ ഇത് ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം, സദാസമയവും ഇങ്ങനെ ഈ ഈശ്വരനാമം പതിച്ചുകൊണ്ടിരുന്നവർ ശരീരത്തിൻ്റെ ഒരു ഇളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതായിരിക്കണം. എന്തായാലും കൊള്ളാം, ഇന്ന് യോഗ എന്ന് പറയുന്ന ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല വിഷയം. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലെ ആവശ്യമായിട്ടുള്ള, ഒരു തൊഴിലാവശ്യമായിട്ടുള്ള ശരീരത്തെ കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്കുള്ള ഒരു യോഗയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ അതിനെ ഇവിടെ നിരാകരിച്ചുകൊണ്ട് പറയുകയല്ല. അപ്പൊ ശ്വസന പ്രക്രിയ പോലും ഇന്ന് വിറ്റ് കാശാക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു. നോക്കൂ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. നമ്മളുടെ ജീവന്റെ ആധാരമായ ശ്വസന പ്രക്രിയ, അത് ചില പ്രത്യേക രീതിയിലൊക്കെ അനുഷ്ഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് തന്നെ പണമാക്കുന്ന പ്രക്രിയയിലേക്ക് മാറിയിരിക്കുന്നു. എത്ര സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് ശ്വസനവും അതുപോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത്. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന, ശരീരത്തിൽ നടക്കുന്നതാണ്, സകല ജീവജാലങ്ങളിലും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ അതിനെപ്പോലും നമുക്ക് പഠിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറയുന്നതാണോ യുക്തി? അത് നമുക്ക് എന്തുകൊണ്ട് വേണ്ടി വരുന്നു എന്ന് പറയുന്നിടത്ത് ആവശ്യമില്ലാതെയുള്ള ക്രിയകൾ ചെയ്യിക്കുന്നതിലാണോ യുക്തി? നമ്മളൊന്ന് ചിന്തിക്കണം. നമുക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്വസിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടോ? ഇല്ലെന്നല്ല പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷം അതുപോലെ ഇന്ന് മലീമസമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതാ ഇവിടെയാണ് നോക്കൂ പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ ഒരു അതിൻ്റെ ശുദ്ധത എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എത്രമാത്രമുണ്ടെന്നുള്ളതാണ് തെളിയിക്കുന്നത്. നമ്മളത് ആവർത്തിക്കുന്നതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ ഈ പറയുന്ന അടിസ്ഥാന മൂലകങ്ങളെ ഇത്രമാത്രം വഷളാക്കിയതിൻ്റെ പിന്നിൽ മനുഷ്യനല്ലാതെ വേറൊരു ജീവിയും ഉത്തരവാദിയല്ലെന്നുള്ളതാണ്. വേറൊരു ജീവിയും ഭൂമിയിലുള്ള ഈ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ ജീവി മാത്രമാണ് ഈ മൂലകങ്ങളെ വഷളാക്കിയതിൻ്റെ പിന്നിൽ ഒറ്റേ ഒരു കാരണക്കാരൻ. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്ര ഇങ്ങനെയെല്ലാം ഉള്ള അനുഷ്ഠാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് പോലും. എനിക്ക് ഞങ്ങൾക്ക് തന്നെ ഇവിടെ തന്നെ ഒരു ഉദാഹരണമുണ്ട്. ഇവിടെ വളരെ വർഷങ്ങളോളം ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത്, ചിങ്ങവനം എന്ന് പറയുന്ന സ്ഥലത്ത്. അത് ഉണ്ടായി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരിസരങ്ങളിലൊക്കെ ആസ്മ രോഗികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. ഇനിയിപ്പോൾ അതില്ല, ആ ഫാക്ടറി കൂട്ടി അടച്ചു പോയി. ആ സമയങ്ങളിൽ ഇവിടെ മിക്ക വീടുകളിലും
ആസ്മ രോഗികളുണ്ടായിരുന്നു, കുട്ടികളും പ്രായമായവരും ഒക്കെ ആസ്മ രോഗികളായിട്ടുണ്ടായിരുന്നു. അപ്പോ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതൊരു വിഷയമാണ്. കാരണം നമ്മൾ ഈ പറയുന്ന വ്യവസായ യുഗം വന്നതോടുകൂടി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പലതിനും അവന് ഫാക്ടറികൾ വേണ്ടി വന്നു, വ്യവസായശാലകൾ വേണ്ടി വന്നു. വ്യവസായശാലകളുമൊക്കെ നമുക്ക് കൃഷി ഉണ്ടാക്കിയതിനേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെയുള്ള മാരകമായ മലിനീകരണ പ്രക്രിയയ്ക്ക് വ്യവസായശാലകൾ ഒരു നല്ലൊരു പരിധി വരെ, നല്ലൊരു പരിധിയല്ല, ഏക കാരണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ജീവലോകത്തിനുണ്ടായിട്ടുള്ള ദുരന്തങ്ങളും അനവധിയാണ്. ഇതിനൊക്കെ പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൈമലർത്തുക എന്ന് വൃത്തിയുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന ഏത് സ്ഥലത്തും ഇന്ന് ഏത് ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വ്യവസായശാല ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ആ ഭാഗങ്ങളിലുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. ആ ഫാക്ടറി ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് ആസ്മ രോഗികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. ആ ഫാക്ടറി കൂട്ടിയതോടുകൂടി ആസ്മ രോഗികളുടെ എണ്ണം പോലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കാര്യം. അപ്പോൾ വായുവും മലീമസമായി കഴിഞ്ഞാൽ ജീവലോകമാണ് അതിനുത്തരം പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇന്നിപ്പം ഈ പറയുന്ന ഏത് നഗരങ്ങളിൽ ചെന്നാലും, അല്ലെങ്കിൽ നഗരങ്ങളിൽ മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഗ്രാമപ്രദേശങ്ങളിൽ പോലും വായു എത്രമാത്രം മലീമസമാണെന്നുള്ളതിന് നമ്മൾ ചിന്തിച്ച് ഓർത്തു നോക്കിയാൽ മതി. നമുക്ക് ചില വഴികളിൽ കൂടി നടക്കാൻ പറ്റുന്നില്ല, ചിലയല്ല മിക്ക വഴികളിൽ കൂടി നടക്കാൻ പറ്റില്ല. അതുപോലെ ദുർഗന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന രണ്ട് സൈഡിലും കൊണ്ട് പാക്കറ്റിനകത്ത് ഇട്ടിരിക്കുക, മൂക്ക് പൊത്തിക്കൊണ്ട് ചില വഴികളിൽ കൂടി നടക്കാൻ പറ്റത്തുള്ളൂ ചില പ്രത്യേക ഇടങ്ങളിൽ. അപ്പൊ അത് തന്നെയുണ്ട്, നമ്മളുടെ ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ അശ്രദ്ധയും നമ്മളുടെ ഈ ആധുനിക ജീവിതം നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് എന്താ പറയുക, നമ്മൾ ഉപഭോഗ വസ്തുക്കളുടെ വേസ്റ്റും നമ്മളുടെ ജീവിതമാണ് ദുസ്സഹമാക്കിയിരിക്കുന്നത്. അപ്പോൾ ശുദ്ധവായുവിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും ഒക്കെ മനുഷ്യന് സ്വാഭാവികമായി വന്നുകൂടുന്നു, പണ്ടെങ്കിലും ഇല്ലാത്ത തരത്തിൽ. അതുകൊണ്ടാണ് വെളുപ്പിനെയൊക്കെ ഇപ്പം തുറസായ സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ചു നേരം ഇരുന്നെങ്കിലേ നമുക്ക് പറ്റത്തുന്നുള്ള രീതിയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് നഗരങ്ങളിലും നഗരങ്ങളോടടുത്തുള്ള പ്രദേശങ്ങളിലും ഇത് വളരെ ഇതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കേണ്ടി വരുന്നു. കാരണം ശുദ്ധവായു ഉള്ള സ്ഥലത്ത് പോയി കുറച്ചു നേരം ഇരുന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ നല്ല വായുവിനെ എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക്. ഇപ്പോൾ ഓക്സിജൻ പാർലറുകളുണ്ടായില്ലേ, നേട്ടമായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ മികവ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ദുരന്തമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്ക് ഓക്സിജൻ പാർലറുകളും? അപ്പൊ അവിടെ ആർക്കാ പോകാൻ പറ്റുക? അങ്ങനെ ഒരു കാലമുണ്ടായി. ഇപ്പൊ കാലമുണ്ടായിരുന്നല്ലോ, ഓൾറെഡി ആയിക്കഴിഞ്ഞല്ലോ, സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് തുടങ്ങിക്കഴിഞ്ഞില്ലേ? ഇത് എത്ര പേർക്ക് അതിനെ പ്രാപിക്കാൻ പറ്റും? അപ്രോച്ച് എത്ര പേർക്കാണ് അതിനെ ലഭ്യമാക്കാൻ പറ്റുക? അപ്പൊ ഇവിടെയെല്ലാം നമ്മളുടെ ജീവിതം, നമ്മൾ ഒരു വശത്തുകൂടി നമ്മളുടെ നേട്ടമായിട്ട് പറയുന്ന നമ്മളുടെ സാങ്കേതികതയുടെയും ശാസ്ത്രത്തിൻ്റേതെന്ന് നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്ന പലതും മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതത്തിൽ നിന്നും അവനെ അകറ്റുകയും അവൻ്റെ ജീവിതം മാത്രമല്ല സഹജീവികളുടെയും ജീവിതവും ദുസ്സഹമാക്കുകയും ഒരു പരിധിവരെ അത് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. അപ്പോൾ ശ്വസനം എന്ന് പറയുന്നത് എത്രമാത്രം മനുഷ്യൻ അറിയാതെ നടക്കേണ്ട ഒരു പ്രക്രിയ. അതിന് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് വായു, ശുദ്ധമായ വായു. ഇത് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നല്ല വായുവുള്ള, അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഉപാധിയായിട്ട് എന്ന് പറയുന്നത് നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം, നമ്മൾ യാതൊരു മര്യാദയില്ല. കേരളത്തിലാണ് ഈ പ്രവണത വളരെ ശക്തമായിട്ട് കാണുന്നത്. യാതൊരു മര്യാദയും ഇല്ലാതെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ചെടികളെയും വൃക്ഷങ്ങളെയും നശിപ്പിക്കുന്നതിനകത്ത് യാതൊരു ദാർഷണ്യവും കാണിക്കാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് കേരള സമൂഹം. ഡൽഹിയിലെ നിങ്ങൾ ചില സ്റ്റേറ്റുകളിൽ പോയാൽ നമ്മൾ ഡൽഹി ആണെന്ന് പോലും സംശയിച്ചു. അത്രമാത്രം വനത്തിന് തുല്യമായ അവസ്ഥയിലാണ്. റോഡുകളുടെ രണ്ടു വശത്തും ഇടതിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളും ആ ഒരു ഇത് കേരളത്തിലെ ഒരു സ്ഥിതി അതല്ല. ഇന്ന് എവിടെ പോയാലും വഴിയൊക്കെ വളരെ ക്ലീനാണ്. ഒരു ചെറിയ മരത്തെ പോലും നിർത്താൻ നമുക്ക് ഇന്ന് മനസ്സില്ല.
നമ്മളെ ഒട്ടിക്കളയുന്നതിനകത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ല. അപ്പൊ ഇതിനെതിരെ നമ്മളുടെ വായുവിന്റെ മലിനീകരണത്തിനെതിരെ നമുക്ക് ശക്തമായി ചെയ്യേണ്ടത് ശരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും എന്തായിരുന്നു മീനച്ചിലാറിന്റെ തീരത്തുള്ള വൃക്ഷങ്ങളൊക്കെ വെട്ടുന്നതിനുള്ള ഇത് ആരുടെ പദ്ധതിയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത തരത്തിൽ സസ്യങ്ങളോടും വൃക്ഷങ്ങളോടും ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു ഒരു സമൂഹ മനസാക്ഷി മലയാളിക്കുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ ഹരിയാനയിൽ പോയപ്പോഴത്തേക്ക് ഒരു വീട്ടില് ഞങ്ങൾ ഒരു സംഗമത്തിന് പോയതാണ്. അപ്പൊ അവിടുത്തെ ഇരിപ്പുമുറി, ഇരിപ്പുമുറിയിൽ ആ പൂജാമുറിയോട് ചേർന്ന് പൂജാമുറിയില് ഒരു വലിയ എന്നാ ഞങ്ങൾ വിചാരിച്ചത് ഒരു ആർട്ട് വർക്ക് ആണെന്നാണ് വിചാരിച്ചത്, ഒരു മരത്തിന്റെ ഒരു ചുവട് പോലെയാണ് തോന്നിച്ച്. പക്ഷേ അന്ന് ഞങ്ങൾ വൈകിട്ട് കിടക്കാനായിട്ട് ഈ കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നില ചെന്നപ്പോഴാണ് മനസ്സിലായത് മാവാണ്. ഈ രണ്ട് നിലയും മൂന്ന് നിലയും പണിതിരിക്കുന്ന ഈ മാവ് വെട്ടിക്കളയാതെ തന്നെയാണ്. ഹരിയാനയിൽ ഞങ്ങൾ കണ്ടതാണത്. നമ്മളാണെ അത് സമ്മതിക്കില്ല, നമ്മളൊരു ചെറിയ തുരുമ്പ് പോലും വളരാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ മലയാളിയുടെ മനസ്സിന്റെ ഒരു വൈകൃതമായത്. നമുക്ക് ഇവിടെ പച്ചപ്പ് എന്ന് പറയുന്നത് ധാരാളമായിട്ട് ദൈവത്തിന്റെ നാടെന്നും പറഞ്ഞ് നമ്മൾ വിളിച്ചുപോയി നടക്കുമ്പോൾ നമ്മൾ ഒരു സസ്യത്തെയും ഒരു വൃക്ഷത്തെയും നമ്മൾ വെറുതെ വിടുന്നില്ല, എങ്ങനെയും നശിപ്പിക്കാൻ പറ്റുമെന്നുള്ള. അപ്പൊ ഇത് വായുവിന്റെ ശുചിത്വം അല്ല, വായു ശുദ്ധമായിരിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം പച്ചപ്പുണ്ടായിരിക്കണം, വൃക്ഷങ്ങളുണ്ടായിരിക്കണം, സസ്യങ്ങളുണ്ടായിരിക്കണം. നമ്മൾ പൂന്തോട്ടമല്ല നമുക്ക് ആവശ്യം, വൃക്ഷങ്ങളുടെ ഒരു കൂട്ടം ആവശ്യം. അതെവിടെ സാധിക്കണം? ചെറിയ തൊടിയിൽ പോലും. ഇതില്ലെങ്കിൽ ഈ പറയുന്ന വായു മലീമസമായി മാറുന്ന പ്രക്രിയ വളരെയധികം വേഗത്തിലാവുകയും നമ്മളുടെ ജീവിതം അപകടത്തിലാവുകയും. ഇവിടെ ശ്വസിക്കാൻ ശ്വസനക്രിയയെ പറ്റി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് നിരാകരിക്കുകയല്ല. ശ്വസനം അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുന്നത് നല്ലത് തന്നെയാണ്, ഒരു പരിധിവരെ അത് ആവശ്യവുമാണ്, പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ. രണ്ടു തരത്തിലുള്ള ശ്വസനമാണ്, നമ്മൾ ബാഹ്യമായിട്ട് നമ്മൾ എടുക്കുകയും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, അതേസമയത്ത് ആന്തരിക ശ്വസനമുണ്ട്, നമ്മളുടെ കോശങ്ങൾ വായുവിനെ എടുക്കുന്നുണ്ട്. അവിടെയാണ് വായുവിന്റെ ശുദ്ധത ആവശ്യമായി വരുന്നത്. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് നമ്മൾ ശുദ്ധമായ ഒരു സ്ഥലത്ത് പോയിരുന്ന് കുറച്ച് എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളുടെ അകത്തുള്ള കോശങ്ങളുടെ ശ്വസനം ഇതൊരു വലിയ മാറ്ററാണ്. നമ്മൾ പറഞ്ഞില്ലേ കോശതലത്തിലാണ് എല്ലാ ജീവശരീരത്തിന്റെയും, അത് സസ്യത്തിന്റെ ആയാലും കൊള്ളാം ജീവികളുടെ ആയാലും കൊള്ളാം, കോശതലത്തിൽ നടക്കുന്ന സ്വീകരണവും അതിൻ്റെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മാലിന്യം തള്ളിക്കളയുന്ന പ്രക്രിയ, ഇതാണ് ജീവന്റെ ആധാരമായിട്ട് നടക്കുന്നത്. പോഷകമെടുക്കലും മാലിന്യം തള്ളിക്കളയലും അത് കോശതലത്തിലും നടക്കുന്നുണ്ട്, കോശതലത്തിലും ശ്വസനമുണ്ട്. അപ്പം നമ്മളൊരു ദിവസം രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഒന്ന് അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. അത് ലഘു പ്രാണായാമം എന്ന് പറയും. ഇത് നമ്മുടെ പൂർവികന്മാരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ജീവികളെ ശ്രദ്ധിച്ചാൽ അവരും ഒരുപക്ഷെ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും, അതൊരു അനുഷ്ഠാനം എന്നുള്ള രീതിയിലല്ല. അവര് വളരെയധികം വിശ്രമിക്കുന്ന സമയത്ത് ഇത് അറിയാതെ സംഭവിക്കുന്നുണ്ട് അവരിലും. അപ്പൊ നമ്മൾ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ, വായുവിനെ നമ്മൾ വായു നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കുകയും അത് ആ ഒരു ശ്വസന പ്രക്രിയയുടെ ഏറ്റവും താണതലത്തിൽ ലഘു പ്രാണായാമം, അതിലപ്പുറത്തേക്കൊന്നും പോകണമെന്നില്ല, ഇത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാ. ഇത് ഒരു കിടക്ക രോഗിക്ക് പോലും സാധിക്കുന്ന സ്വാഭാവിക ശയനത്തിൽ, ഇപ്പൊ ശവാസനം എന്ന് പറയുമ്പോൾ പേടിക്കുക, അതുകൊണ്ടാണ് ഞാൻ സ്വാഭാവിക ശയനമെന്ന് ഇവിടെ പറഞ്ഞത്. അതായത് നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ഒരു കിടപ്പുണ്ടല്ലോ. അപ്പൊ ഈ കിടക്ക രോഗികളായിട്ടുള്ളവർക്കും ഈ പറയുന്ന ലഘു പ്രാണായാമം ചെയ്യാൻ പറ്റും. അതിന് ഇപ്പോ പലതരത്തിലൊക്കെ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഒരു മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്വാസം എടുത്തു, ഒരു സെക്കൻഡ് നേരത്തേക്ക് അകത്ത് വെച്ചു, വീണ്ടും ഇതിൽ കൂടെ ഇപ്പോഴത്തേക്ക് നമ്മളുടെ ഈ ലങ്സിലൊക്കെ കൂടുതലായിട്ട് ഓക്സിജൻ എത്തുകയും ആവശ്യത്തിനുള്ള ആവശ്യത്തിൽ കൂടുതലില്ല. ഇപ്പൊ തന്നെ ഡോക്ടർമാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് അതാണ്, ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ ബ്രെയിനിൽ ചെന്ന് അത് അപകടം ഉണ്ടാകുമെന്ന് പറയും. നമ്മളൊരു ലഘു പ്രാണായാമത്തിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതലൊന്നും എടുക്കുന്നില്ല, വളരെ മിതമായിട്ടേ അത് നടക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ എടുക്കുന്നതാണ് പ്രാണായാമം. അതിനൊരു സിറ്റിംഗ് പോസ്ചറും കൂടെയുണ്ട്, നമ്മളുടെ നടുവ് നേരെ നിൽക്കണം. നടുവ് നേരെ നിന്നുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റേ ഉള്ളൂ, ഇപ്പോൾ 30, 40, 50 എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ അത്രയൊന്നും പറയുന്നില്ല. ഒരു 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ആസ്മ പോലെയുള്ള രോഗങ്ങളുള്ളവർ ഇത് രാവിലെ എഴുന്നേറ്റ്
ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ നമ്മൾ ഇരിക്കുന്ന വജ്രാസനം എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. നേരെ നമ്മൾ മുട്ടുമടക്കി ഒന്ന് ഇരുന്നുകൊണ്ട് നടുവ് നീർത്ത് ഇരുന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് പ്രാണായാമം എന്നൊക്കെ പറയുമ്പോൾ വേറെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്, അറിഞ്ഞുകൊണ്ട് അതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം എടുക്കുകയും ഒരു സെക്കൻഡ് നേരത്തേക്ക് അകത്ത് നിർത്തിയിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന ശ്വാസകോശങ്ങളും നമ്മളുടെ ശരീരത്തിനകത്തുള്ള അകത്തുള്ള കോശങ്ങൾക്ക് കോശങ്ങളുടെ ശ്വസനക്രിയയും സുതാര്യമാവുകയും നമ്മളുടെ ഈ പറയുന്ന ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ മാറ്റിവെച്ച് ആണെന്നുണ്ടെങ്കിൽ ആരോഗ്യ ജീവിതത്തിന് അത് കൂടുതൽ സമ്പുഷ്ടമാക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് നമ്മൾ പോണോ വേണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. നമ്മളിവിടെ നിരാകരിക്കുകയല്ല, യോഗയെയും മറ്റും നിരാകരിച്ചെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളിവിടെ പ്രകൃതി ജീവനത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ സ്വതന്ത്രനായി ജീവിക്കാൻ പറ്റണം. അവൻ ഒരുപാട് അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതം കൂടുതൽ സങ്കീർണമാക്കാനും ക്ലേശകരമാക്കാനും വേണ്ടിയിട്ടല്ല ഈ ക്ലാസ്. ഏറ്റവും ലളിതമായി സ്വാഭാവികമായ രീതിയിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള പദ്ധതിയാണ് അവിടെയാണ് നമ്മളെ യോഗയെ നിരാകരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. നമ്മളുടെ വീട്ടിലെ നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്കുള്ളൊരു യോഗയുടെ ആവശ്യമില്ല. പിന്നെ ശ്വസനത്തിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ദിവസം ചെലവഴിക്കാൻ സാധിച്ചാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രമാത്രമാണ് ഈ വായു ഉപാസനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നു. പിന്നെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മളാൽ ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് പൊതുസമൂഹവും നമ്മളുടെ ഭരണകർത്താക്കളും ലോകമെമ്പാടും ഇപ്പം തന്നെ സ്റ്റോക്ക്ഹോമിൽ നടന്ന പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ 50-ാം വർഷമായത് 50 വർഷമായി, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായോ? പരിസ്ഥിതി കൂടുതൽ നാശോന്മുഖമായി കൊണ്ടിരിക്കുകയല്ലേ. ജീവിതം തന്നെ മനുഷ്യൻ്റെ മാത്രമല്ല സഹജീവികളുടെയും ജീവിതം തന്നെ ഇന്ന് ഒരു തുലാസിലാണ്. ഇതിനൊക്കെ ഭരണകർത്താക്കളും ലോകരാഷ്ട്രങ്ങളും എടുക്കേണ്ട ചില തീരുമാനം. പക്ഷെ നമുക്ക് നമ്മളുടെ ചുറ്റുപാടുകളെ എത്രമാത്രം വൃത്തിയോടുകൂടി സംരക്ഷിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.